ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആദീസ് പെറ്റ് മീഡിയ. അപ്പൊ നമ്മൾ ഇന്ന് വന്നേക്കുന്ന കുറച്ച് മുധോളിന്റെ രണ്ട് മുധോളിന്റെ വിശേഷങ്ങളുമായിട്ടാണ്. ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രണ്ട് മുധോൾ ഹൗണ്ട്സ് ആണ്. അപ്പൊ ഇതിന്റെ ഓർഡർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം. ഇതേ നമ്മുടെ ഒരു വീഡിയോ കണ്ടിട്ടുണ്ട്, നമ്മുടെ പുതിയയുടെ വീഡിയോയിൽ, നമ്മുടെ സക്രിയയോടൊക്കെ, സക്രിയ എഡ്വാർ എന്നാണ് പുള്ളിയുടെ പേര്. അപ്പൊ ഇതായിട്ട് ഒരു ടെനീന്നാണ്, സക്രിയയുടെ ഫ്രണ്ടാണ്. നമ്മുടെ ആ ഒരു വീഡിയോയില് ഒരു കുതിരയെ ഫുള്ളായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് പുള്ളിക്കാരനാണ്. അപ്പൊ ഇപ്പൊ നമ്മൾ വന്നേക്കുന്നത് ഡോഗ്സിലേക്കാണ്. അപ്പൊ ഇവരെ ഓൺ ഡോഗ്സ് ആണ്. അപ്പൊ ഇതിനടുത്ത് കുറച്ച് കഥകളും കാര്യങ്ങളൊക്കെ, അപ്പൊ നമുക്ക് അതിലേക്ക് വരാം. അപ്പൊ ആദ്യം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കറിയാം പേര്, എന്നാലും ഇവരുടെ പേരാ, നിങ്ങളുടെ പേരും അതുപോലെ തന്നെ ഡോഗ്സിന്റെ പേരൊക്കെ ഒന്ന് പറഞ്ഞു. എന്റെ പേര് ടെനീന്നാണ്. ആ ഇവന്റെ പേര് ഷേറു. ആ ഇവള് ജാൻസി. ഓക്കെ, എത്ര വയസ്സുണ്ട് ഇവർക്കൊരു? 3-3.5 വയസ്സിന്റെ അടുത്ത് പ്രായമുണ്ട്. ആ ഹാ ഹാ. ഓക്കെ, രണ്ട് സെയിം പ്രായമാണോ? ആ രണ്ടുപേരും സെയിം പ്രായമാണ്, പക്ഷെ വേറെ വേറെ ലിറ്ററിൽ നിന്നുള്ള, വേറെ വേറെ മദർ വേറെ ലൈൻസ് ആണ്. കാര്യം ഇവര് ഞങ്ങൾക്ക് തന്നതെന്ന് പറഞ്ഞ കണ്ണൂരുള്ള രാഹുൽ എന്ന് പറഞ്ഞ ബ്രദറാണ്. പുള്ളി മെയിൻ ബ്രീഡറാണ്, കേരളത്തിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ല ബ്രീഡറാണ് പുള്ളി. നല്ല അറിവാണ്. പിന്നെ ഞാൻ തന്നെ ഞെട്ടിപ്പോട്ടുണ്ട് പുള്ളിയുടെ, പുള്ളി ഞങ്ങൾക്ക് പറഞ്ഞു തരുന്ന കേട്ടിട്ട്. ഞാൻ ആരും ഇങ്ങനെ ഡീപ്പായിട്ട് അതിനെ പറ്റി പഠിക്കുന്നത് ഞാനും കണ്ടിട്ടില്ല. പുള്ളിയടുത്ത് നിന്നാണ് നമ്മൾ എടുക്കുന്നത്. അവര് പെറ്റായിട്ട് വെച്ചിരുന്നാണ്, ഞാൻ ഒത്തിരി റെക്കമെൻഡ് ചെയ്തിട്ടാണ് പുള്ളി തന്നത്. പിന്നെ ഈ രാഹുൽ എന്ന് പറഞ്ഞ വ്യക്തി എന്റെ ഫ്രണ്ടായിരുന്നു. കാരണം നമ്മള് ഇതുപോലെ മുധോളിനെ വേണം, നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു ഇന്ത്യൻ മൃഗങ്ങളെ വളർത്തണമെന്ന്. അങ്ങനെ നമ്മൾ അങ്ങനെ ചോദിച്ചു, അങ്ങനെ നമുക്ക് കിട്ടി. പിന്നെ അതുപോലെ തന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കാൻ പോയത് ആരൊക്കെയാന്ന് പറഞ്ഞു. എടുക്കാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നു, പിന്നെ അമിത് ഉണ്ടായിരുന്നു, കസിൻ ആണ്. പിന്നെ ശ്രീനാഥ് ഉണ്ടായിരുന്നു. ഞങ്ങൾ മൂന്നുപേരും കൂടാണ് ഇത് ചെയ്യുന്നത്. നമ്മുടെ കെനലിന്റെ പേര് എന്ന് പറഞ്ഞിട്ടില്ല, ഗാർഡ് ഡോഗ്സ് എംപയർ. ഗാർഡ് ഡോഗ്സ് എംപയർ ആണ് കെനലിന്റെ പേര്. സ്ഥലം ഇവിടെ കൊല്ലത്ത് അഞ്ചൽ. അഞ്ചൽ. വേറെ ബ്രീഡ് എന്തൊക്കെയുണ്ട്? വേറെ നമ്മുടെ കയ്യിൽ കെയിൻ ഉണ്ട്, റിട്രീവർ ഉണ്ട്, പുള്ളി ഉണ്ട്, പുള്ളിക്കുട്ടയുണ്ട് അല്ലേ. ഒറ്റമിക്ക വീടുകളും കയ്യിലുണ്ട്. പക്ഷെ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ മുധോൾസിനെ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. പിന്നീടൊരു അവസരത്തിൽ നമ്മൾ ബാക്കി ബ്രീഡ്സ് നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ എന്താണ്, വലിയ വലിയ ലാർജ് ബ്രീഡിനാണ് താല്പര്യം അല്ലെ? എല്ലാവർക്കും ലാർജ് ബ്രീഡിനാണ് താല്പര്യം. പിന്നെ ഞാൻ നോക്കിയിട്ട് ഷോർട്ട് കോട്ട് ബ്രീഡിനോടാണ് കൂടുതൽ താല്പര്യം. ഫെറിനോട് താല്പര്യമില്ല. വണ്ടി ഷെപ്പേർഡിനെയൊക്കെ വളർത്തിയിട്ട് ഇവിടെ നമ്മുടെ നാട്ടിൽ ഇമ്പോർട്ടൻ്റ് ആൾക്കാർ പറയാൻ തുടങ്ങുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ഷെപ്പേർഡ് കയ്യിലുള്ള ഒരാളായിരുന്നു. അതുകൊണ്ട് അതിനോട് ഇപ്പൊ ഒരു താല്പര്യമില്ല. ഫെറിനുള്ള ഒരു ബ്രീഡിനോടും താല്പര്യമില്ല. വർക്കിംഗ് ബ്രീഡിനോടും, വർക്കിംഗ് ബ്രീഡിനോടാണ് തന്നെ. ഡോഗോ, കെയിന്, മുധോള് ഇങ്ങനെയുള്ള മെയിൻ ആയിട്ട് ഇന്ത്യൻ ബ്രീഡാണ് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഇനിയിപ്പം ഇന്ത്യൻ ബ്രീഡിൽ വേറെ തന്നിച്ചിപ്പാറ ലേറ്റസ്റ്റ് ആയിട്ട് നമുക്ക് മുധോള് ആണ് ഫേവറേറ്റ് ആയിട്ട് വന്നത്. ഒത്തിരി എന്തുകൊണ്ടാണ് മുധോള് ഇഷ്ടപ്പെടാനുള്ള കാരണം? കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും എന്തുകൊണ്ട് മുധോള്? മുധോൾ എന്ന് പറഞ്ഞാൽ അതൊരു സ്പെഷ്യലാണ്. അതൊരു സ്പെഷ്യൽ. എന്തൊക്കെ പറഞ്ഞാലും ഇവരെ തന്നെ നമുക്ക് രാഹുലേട്ടൻ തരുന്ന സമയത്ത് രാഹുലേട്ടൻ പറഞ്ഞിരുന്നു, രാഹുലേട്ടൻ അറൗണ്ട് വൺ ആൻഡ് ഹാഫ് ഇയർ ബുക്ക് ചെയ്തിട്ടാണ് കർണാടകയിൽ നിന്ന് റിസർച്ച് സെന്ററിൽ നിന്ന് ഇവരെ കിട്ടുന്നത്. അവിടുത്തെ തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്, പുള്ളിക്ക് വേണ്ടി സെലക്ട് ചെയ്ത് മാറ്റി വെച്ച സെലക്ടീവ് പപ്പീസ് ആണ് ഇവർ. അങ്ങനെ ഞാൻ പറയട്ടെ, നല്ല പപ്പി കിട്ടണമെന്ന് വെയിറ്റ് ചെയ്യണം. തീർച്ചയായിട്ടും വെയിറ്റ് ചെയ്യണം, ചെയ്തിട്ടേ കിട്ടത്തുള്ളൂ. പെട്ടെന്ന് ഓടിച്ചെന്ന് നമ്മളിപ്പോ മുധോള് എടുക്കുന്നതിന് മുന്നേ രാഹുലേട്ടനെ കോൺടാക്ട് ചെയ്തതിന് മുന്നേ നമ്മൾ പുറത്ത് ഒരുപാട് നോക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു കഥയെന്ന് പറഞ്ഞു പുറത്ത് നോക്കിയിട്ട് എന്തൊക്കെ കണ്ടേന്ന്. പുറത്ത് നോക്കിയിട്ട് ഒരെണ്ണം പോലും നല്ലതിന് എനിക്ക് കിട്ടാൻ ചാൻസ് ഇല്ലായിരുന്നു. ഞാൻ കിട്ടിയതും ഇല്ല, കുറെ കണ്ടു, അയച്ചു കുറെ അയച്ചു തന്നു. ഓരോരോ ഡിഫക്ട്സ് ഉണ്ട് ഓരോന്നിനും. ഇയറെ പിന്നെ രാജപാളൻ മിക്സ്, രാജപാളയും അല്ല, അതിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കണ്ടെന്ന് പറഞ്ഞാൽ കാരവാൻ മിക്സ് തന്നെയാണ്. പ്യുവർ സാധനം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇപ്പോഴത്തെ ഒരു നിലയിൽ നമ്മളിപ്പോ നമ്മൾ രണ്ടോട് ഷോ ഒക്കെ അറ്റൻഡ് ചെയ്തായിരുന്നു സമയത്ത്, അവിടെ കുറെ മുധോൾസിനെ കണ്ടായിരുന്നു. അവിടെ ഉള്ള മുധോൾസ് നമ്മുടെ മുധോൾസിനെ ശരിക്കും, നമ്മുടെ മുധോൾസിനെ നമ്മൾ റിങ്ങിൽ ഇതുവരെ കൊണ്ടുപോയിട്ടില്ല. കാര്യം പുള്ളി അവിടെ നമ്മളിപ്പോ അഡൽട്ട് ആയിട്ടാണ് എടുത്തത്. പുള്ളി എന്ന് പറഞ്ഞ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വളർത്തുന്ന ഡോഗാണ്. നമ്മളും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. കാര്യം നമ്മൾ എന്ന് പറഞ്ഞ ഒരു ഡോഗിനെ അടച്ചു കൂട്ടിയിട്ട് അവരെ ഇങ്ങനെ ഒരു അടിമത്തം നമ്മൾ ഇഷ്ടപ്പെടുന്നില്ല. ഫ്രീ ആയിട്ട് കാണിക്കാം, ഫ്രീ ആയിട്ട്. കാര്യം ഇവരെന്ന് പറഞ്ഞ ഓടി നടക്കേണ്ട ബ്രീഡ്സ്. അപ്പൊ അവരുടെ കൈക്കും കാരണം അതിനായിട്ടുള്ള എക്സസൈസ് കിട്ടണം. അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, ചിലപ്പോൾ ഇതുപോലത്തെ ഫീമെയിലിനെ നിങ്ങൾ കണ്ടേക്കും, പക്ഷെ ഇതുപോലത്തെ ഒരു മെയിലിനെ നിങ്ങൾ കാണാൻ കിട്ടത്തില്ല. എന്റെ ബോൺ സ്ട്രെങ്ത് കുഞ്ഞിലെ അവന് തൈലിട്ടിട്ട് പറ്റി പോയതാണ്. പിന്നെ ഞാനൊരു കാര്യം കാണിച്ചിട്ടേ, ഇവന്റെ അതെ ഇത് കണ്ടോ, മറ്റേ എന്താ തികവാണ്, അതായത് മസിൽസിന്റെ അവിടെ നല്ല തികവ് ഞാൻ കണ്ടിട്ടില്ല. ഈ ഇതുപോലത്തെ ഒരു മസിൽസും കാര്യങ്ങളും സ്ട്രെങ്തും ഒക്കെ ഉള്ള ഒരു മുട്ട് പോകണേ. കാരണം ഇവന്റെ ഒരു ഔട്ട്ലുക്ക് തന്നെ വേറെയാണ്. നിങ്ങൾക്ക് കാണാൻ മനസ്സിലായി ഇവന്റെ ഈ നെക്കിന്റെ ഭാഗം കണ്ടോ, അതെ കണ്ടോ, നല്ല കനവാണ്.
നമ്മളൊരു കുതിരയുടെ ഒക്കെ ലക്ഷണങ്ങൾ പറയാൻ വേണ്ടി തന്നെ നല്ല കനമാണ്. ഇപ്പോഴത്തെ ഒരു മുധോളത്തിന്റെ വെച്ച് കഴിഞ്ഞാൽ നെക്ക് നല്ല നീളമാണ്. ഇപ്പൊ ഉള്ളതെല്ലാം പകുതി മിക്സ് ബ്രീഡ് ആണ്. ഇത് ഓൾഡ് ബ്ലഡ് ആണ്, അതായത് പഴയ ബ്ലഡ് ലൈനില് ഒറിജിനൽ സാധനമാണ്. നമ്മുടെ ജർമ്മൻഷെപ്പേർഡ് കാര്യം പറയുമ്പോൾ സൈറ്റ് ബാക്ക് ഒക്കെ പറയുന്നത് ആരുടെ വേണേലും എങ്ങനെ വേണേലും നമ്മള് എന്താ തർക്കിക്കും. കാര്യം ഇതിനെ ഇത് ഇതിന്റെ ബ്ലഡ് ലൈനിൽ അത്രയും പ്യൂരിറ്റി ഉണ്ടെന്ന് നമുക്ക് 100 അല്ലെ 200% ഉറപ്പാണ്. ഇപ്പൊ ഈ ഒരു ഫോട്ടോ എടുത്തിട്ട് നമ്മൾ മുധോളിന്റെ ബ്രീഡേഴ്സിനോട് ചോദിച്ചു കഴിഞ്ഞാൽ കാണാൻ പറ്റും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇവരെ കണ്ടത് വെച്ച് അന്നത്തെ ഒരു നല്ല ഡോഗ് ഫേമസ് ആയിട്ടുള്ള മുധോൾ ഹൗണ്ട് ബ്രീഡേഴ്സ് വരെ ഇവരെ കണ്ടിട്ട് ഓഫർ തന്നിട്ടുണ്ട്. പക്ഷെ രാഹുലേട്ടന് നല്ല ഓഫറുകൾ കിട്ടിയിട്ടുണ്ട്. പുള്ളിക്ക് ഇതിനോട് പാഷൻ ആയിട്ടുള്ള ഒരാളെ ആളെടുത്ത് കൊണ്ടുപോയി വളർത്താൻ കൊടുക്കണമെന്നായിരുന്നു പുള്ളിക്ക് അവളത് ഇങ്ങോട്ട് പിടിക്കും. അപ്പൊ പിന്നെ വേറെ ഒക്കെ ചോദിക്കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇവർ ഒരു കുഷെഡ്യൂൾ എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്, എത്ര നേരം കൊടുക്കും? അപ്പൊ അവിടെ നിന്ന് കൊണ്ടുവന്ന ആ ഒരു രീതി തന്നെയാണ് നമ്മൾ കിട്ടിയെന്നെ. അല്ല, നമ്മളിപ്പം 3 കൊടുക്കുന്നത്. രാവിലെ ചെനയിങ്കറിക്ക് കൊടുക്കും, പിന്നെ 2 ഓരോരുത്തർക്ക് 2 വെച്ച് കൊടുക്കും. ഉച്ചയ്ക്ക് ചോറ് ചിക്കൻ അല്ലെങ്കിൽ ഫിഷ് അല്ലെങ്കിൽ ബീഫ്, വൈകുന്നേരവും കെനയിങ്കറിക്കും ഒക്കെ ആയിട്ട് കൊടുക്കും. പിന്നെ വേറെ ഗുഡ് ന്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മുധോൾഹൗണ്ടിന്റെ പപ്പി ഇപ്പൊ അന്വേഷിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇപ്പം ടൈഗർ അവനുണ്ടായിരുന്നു. ടൈഗർ ഇപ്പം ഇപ്പൊ മേക്കിംഗ് ആൾക്കാരെ എടുക്കില്ല, കാരണം എന്റെ ഫ്രണ്ട് അവനെ ഇപ്പൊ പുറത്തേക്ക് പോയി പോകണം. ഇനിയിപ്പോ പപ്പി വരാനുള്ളത് ഇവരെ രണ്ടുപേരെയാണ്, കാരണം ഇവർ രണ്ടുപേരും മേറ്റ് വെച്ചിട്ടേക്കാണ്. അതായത് നമ്മുടെ ഷേരു ഇൻഡു ജയൻസി മീറ്റിംഗ് ഇപ്പൊ നടന്നേക്കുള്ളൂ. അപ്പൊ പപ്പി ചോദിക്കുന്ന ആൾക്കാർക്കുണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് പറയാൻ പറ്റത്തില്ല എങ്ങനെയാണ്, കാരണം നമ്മൾ ടൈം ഒന്ന് നോക്കാൻ അഡ്ജസ്റ്റ് ചെയ്യില്ല. ഇവിടെ നിന്നൊരു 50 ഹോസ്റ്റലിലോട്ട് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റത്തൊന്നുമില്ല, എന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു. അപ്പൊ അതുകൊണ്ട് സെൽഫ് മീറ്റിംഗ് ആയിരുന്നു, തന്നെ ചെയ്യുമായിരുന്നു അല്ലയോ. അപ്പൊ അതുകൊണ്ട് പപ്പി ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്പറിൽ കൂടെ കൊടുക്കാം. തീർച്ചയായിട്ടും ഇപ്പോഴേ കൺസ്യൂം ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പുറകാലം അറിയിക്കും. ഇൻസ്റ്റയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പേജ് ഉണ്ട്, ഞാൻ ആ ലിങ്ക് താഴെ കൊടുക്കാം, ഇത് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. അപ്പൊ അതിനെല്ലാം അറിയിക്കും. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ പപ്പി ഉണ്ടെങ്കിൽ ബുക്ക് ചെയ്താൽ മതി. 100% ഗ്യാരണ്ടി പപ്പീസ് ആണ്, കാരണം ഇവന്റെ ഒരു രീതിയിൽ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാണ്. കാരണം ഇവന്റെ ഒരു ലൈൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കീപ്പ് ചെയ്യാൻ, ഇപ്പം കീപ്പ് ചെയ്ത് ഷോ ചെയ്യാനുള്ള പരിപാടി ഉണ്ടല്ലോ. കാരണം നമ്മൾ അന്ന് ട്രിവാൻഡ്ര ഷോക്ക് പോയ സമയത്ത് ഓരോ മുധോളത്തിനെ കാണണം, അല്ലെങ്കിൽ ഇപ്പൊ മധുര ഷോക്ക് കൊണ്ടുപോകാൻ വേണ്ടി അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം, പക്ഷെ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള എന്റെ ഫ്രണ്ട് ഹാൻഡർ ഡെയിൻ ദിനേശ് ഒക്കെ പറഞ്ഞു പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പർമെന്റ് ഉള്ളാച്ചി ദിനേശ് ഹാൻഡിൽ ചെയ്യാന്നൊക്കെയാ പറഞ്ഞ, കുഴപ്പമില്ല. പക്ഷെ ഇപ്പം പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവളിപ്പം പ്രഗ്നന്റ് ആവാൻ, കാര്യം ഇവര് മേറ്റ് ചെയ്തേക്കുന്നോണ്ട് അവർ റിസ്ക് എടുക്കാൻ താല്പര്യമില്ല. കാര്യം ഇത്രയും വർഷമായിട്ട് നമ്മൾ ആദ്യമായിട്ടാണ് അവർ മേറ്റ് ചെയ്യുന്നത്. നമ്മൾ അവരെ സ്വന്തമായിട്ട് ഇട്ടേക്കുന്നുണ്ട്, അവർക്ക് തോന്നിയ സമയത്ത് അവരിപ്പം മേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആരും ബലം പ്രയോഗിച്ച ഒരു പരിപാടിയില്ല. കാലാവസ്ഥയുടെ അങ്ങനെ ഇന്ത്യ ബ്രീഡ് ആണെങ്കിൽ പോലും, അപ്പൊ എന്തായാലും നമ്മള് വെയിറ്റ് ചെയ്യാന്നുള്ളതാണ്. എന്തായാലും ഫ്യൂച്ചറിൽ ഇവരെ 2 എന്തായാലും നമ്മൾ ഹോൾഡ് ചെയ്യും. എന്തായാലും ഇവരുടെ പപ്പീസിനെ നമ്മൾ ഹോൾഡ് ചെയ്യും. കാര്യം പറഞ്ഞ ഇതേനൊക്കെ ഒരു സാധനം ഇനി നമുക്ക് മേടിക്കാൻ. നമ്മുടെ റോട്ട് മാറി, കനക്കുറച്ചോ മാറി, എല്ലാം സൈസ് ചെറുതായിട്ട് വന്നോണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ പല ബ്രീഡ്സിനും പല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ മുധോൾസിന് ഇപ്പൊ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്, മെലനോയിസിലായാലും എന്തിലായാലും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത്, അതായത് ഇപ്പൊ എല്ലാം ചെറുത് ഷോർട്ട് ആയിക്കൊണ്ടിരിക്കും. നമ്മളന്ന് വന്നപ്പോ കണ്ടായിരുന്നു വൈറ്റ് മുധോള്. അപ്പൊ ഇത്രയും സൈസും ഹൈറ്റും ഒന്നും ഇല്ല. ഒരു കറക്റ്റ് പറഞ്ഞത് ഈ ഒരു ഫ്രെയിം പുള്ളി മുടയായിക്കട്ടെ, ടെമ്പറ അത്യാവശ്യം ടെമ്പറ ഇവിടെ ഒതുങ്ങി നിൽക്കുന്നേ. കണ്ട, ഞാൻ ഇങ്ങോട്ട് നിർത്തി കാണിക്കാം. ഈ ഒരു ഫ്രെയിം ഉള്ള ഒരു ഡോഗ്, അതാ പറഞ്ഞത് ഇവിടെ ചെസ്റ്റ് ഉണ്ടോ? അതെ, ഇവിടുന്ന് നല്ല താഴെ വരുന്നുണ്ട്. സാധാരണ ഒരു മുധോളിന്റെ ചെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അതായത് ഇവിടെ വരെ ഉള്ളൂ, ഇവന് നല്ല ചെസ്റ്റും നല്ല മസിൽസും, അതായത് നെഞ്ചിന് നല്ല വിരിവുണ്ട്. അങ്ങനെ പപ്പീസും അങ്ങനെ തന്നെ ആയിരിക്കും. അപ്പം ഫ്യൂച്ചറിൽ നല്ല നല്ല സബ്മെയിൽസിനെ, അല്ലെ നല്ല നല്ല ഫീമെയിൽസിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റിയ ഒരു കോമ്പിനേഷൻ ആണ്. കാര്യം നമ്മുടെ ഫീമെയിലിൻ്റെ അകത്തുള്ള റിസൾട്ട് നോക്കിയിട്ട് പുറത്ത് മേറ്റിംഗ് കൊടുക്കാന്ന് വിചാരിക്കും. ഓക്കെ, അപ്പൊ പുറത്ത് മേറ്റിംഗ് കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കണ്ടീഷൻ എങ്ങനെയാണ്? കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്യുവർ ആയിട്ടുള്ള ഫീമെയിലിനെ മാത്രമേ മേറ്റ് ചെയ്തുള്ളൂ. സർട്ടിഫിക്കറ്റ്, കെ സി സർട്ടിഫിക്കറ്റ് ഉണ്ടായാലും പോരെ, നമ്മൾ നോക്കും പ്യുവർ ആണെന്ന് നമുക്ക് തോന്നിയാൽ മാത്രമേ മേറ്റ്. അപ്പൊ കെ സി ഓപ്പിക്കാൻ വലിയ പാഠം, അത് വലിയ പാഠമൊന്നുമില്ല, ആർക്കും കിട്ടും. ഉണ്ടെങ്കിൽ ഇന്ത്യൻ ബ്രീഡിൽ, ഇന്ത്യൻ ബ്രീഡ് ഇപ്പൊ സർട്ടിഫിക്കേഷൻ ആയിട്ട് എനിക്ക് തോന്നുന്നു 5-6 ആയിട്ട് അതിന്റെ പിന്നോട്ട് നമുക്ക് എങ്ങനെ, കാരണം ഇവരൊരു പാക്ക് ആയിട്ട് നടന്നൊരു ബ്രീഡല്ലേ, അപ്പൊ നമുക്ക് എങ്ങനെയാന്ന് അറിയാൻ പറ്റത്തില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ ഇവരെ പറയാനായിട്ട് എന്തെങ്കിലും? ഇതിന്റെ അകത്ത് കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് അമിതാണ്. അമിതാണ്, നമുക്ക് അമിതിനെ എങ്ങോട്ടൊന്ന് വിളിച്ചാണ്, അമിത് അദ്ദേഹമാണ് നമ്മുടെ കേജും എല്ലാം മേക്ക് ചെയ്ത ആള്. ഇതിനോട് ഭയങ്കര പാഷൻ ആയിട്ടുള്ള ഒരു ആളാണ് ശ്രീനാഥാണ് വീഡിയോ എടുക്കുന്നത്. ശ്രീനാഥ് വീഡിയോ എടുക്കുന്നത്. ആ പുള്ളി ഇതിന്റെ അകത്ത് മെയിൻ ഒരാളാണ് കേജ് മേക്കിങ്ങില്. ഇപ്പൊ ഇനിയിപ്പോ കേജ് ആവാനൊക്കെ അമിത് ഇപ്പൊ എന്ത് ചെയ്യുന്ന? ഞാനിപ്പോ എഞ്ചിനീയറിംഗ് എല്ലാം കഴിഞ്ഞിട്ട് മുഖ്യമാണ്. ഈ ഒരു യുവ കർഷകനാണ്, ഫാർമറാണ്, കോഴി ഫാമും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരാളാണ്. അതുപോലെ തന്നെ ആൾക്ക് ഇതുപോലത്തെ സംഭവങ്ങളൊക്കെ കമ്പോള്ള അല്ലെ,
ഓഫ് റോഡിങ് എല്ലാം എല്ലാം ഉണ്ട്. അപ്പൊ അതിലാണ് മുധോളന്. അപ്പൊ നമ്മള് മുധോള എടുക്കുക എന്ന് പറഞ്ഞപ്പോ ആദ്യം കൈ കൊടുത്താണ് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ വീട്ടിലാണ് കേട്ടോ മുധോള എടുക്കുന്നത്. ആ ഫെൻസിങ് കാര്യങ്ങളെല്ലാം ഇദ്ദേഹത്തിന്റെ ആണ്. അപ്പൊ എന്തായാലും ഡോഗിനെ ഇപ്പൊ ഹാപ്പി ആയിട്ട് നോക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് ഇവരോട്ടുള്ള ഒരു ഇത് വന്നിട്ട് വീട്ടിൽ? ആദ്യം പേടിയുണ്ടായിരുന്നു, ഈ ബ്രീഡിനെ കുറിച്ച് എന്തെങ്കിലും അറിയാൻ ഇറങ്ങി കാരണം എടുത്തത്. പിന്നെ വേറെ ഇൻസിഡന്റ് പറയാനുള്ളത്, നമ്മള് അവിടെ ചെന്ന സമയത്ത് നമ്മള് ഷേരുവിനെ അടിച്ചു വിട്ടു. ഷേരു അകത്തോട്ടൊന്ന് കേറിട്ട് തിരിച്ചു വന്നു. അത് ഞങ്ങള് ശരിക്കും ഷോക്കായി പോയി. സംഭവം എന്ന് പറഞ്ഞാൽ അവിടെ ആദ്യം കണ്ടതല്ലേ, അവിടെ ഫോറസ്റ്റ് ചാമ്പ്യൻസ് ആണ്. അതായത് പുള്ളി ഈ പ്രകൃതി സ്നേഹിയായതുകൊണ്ട് പഴയ ഇല്ലവും ഒന്നും പറ്റിയില്ല. അപ്പം ഫോറസ്റ്റിന്റെ അടുത്തും കൂടെ ആയതുകൊണ്ട് കാട്ടുകോഴി ഉണ്ടായിരുന്നു. ഈ കാട്ടുകോഴി നമുക്കതറിയത്തില്ലായിരുന്നു. കാട്ടുകോഴി വന്ന് ഇവരെ കൂട്ടിന്റെ അകത്ത് കയറി, ഷേറു ജസ്റ്റ് കൂട്ടിന്റെ അകത്തോട്ട് പോയി തിരിച്ച് കാട്ടുകോഴി പറക്കുന്നത് പറയുന്നത് ഷേറും ഏറെ നിന്ന് ചാടി പിടിക്കുന്നു. അതല്ല മുതലയൊക്കെ ചാടുന്നോട് പൊട്ടൊക്കെ ശരിക്കും ഞെട്ടിപ്പോയി. പക്ഷെ അത് നമ്മൾ പിടിച്ച് മേടിച്ചു. നമ്മൾ അന്നേരം പിടിച്ച് ഡിഫെൻഡ് ചെയ്ത് അതിനെ മേടിച്ചു. അതിനെ മുറുണക്കിട്ടു പറത്തിവിട്ടു. അത് പുള്ളിയുടെ അമ്മയായിരുന്നു ചെയ്തത്. അമ്മയാണത്. മഴക്കോടം നല്ല മഴക്കോടം നമ്മൾ പോയത്. റോഡിലൊക്കെ മരമൊക്കെ ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ പോയ ഒരു ഏറ്റവും വലിയ അഡ്വഞ്ചറസ് ട്രിപ്പ് ആയിരുന്നു. അപ്പൊ അങ്ങനെ പല കഥകളും ഉണ്ട്. അപ്പൊ ഇനി എന്തായാലും ഇപ്പൊ ഇനിയിപ്പോ ഇവര് ഇവിടുത്തെ ആൾക്കാരാണ്. രാവിലേട്ടൻ അപ്ഡേറ്റ് ചോദിക്കും. ഇവിടെ അതേണൊക്കെ എന്താണ്, നമ്മുടെ വീടിന്റെ ബാക്ക് സൈഡ് ആണ് ഇത്. ബാക്ക് സൈഡിൽ പ്രോപ്പർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റ് ആണ്. പിന്നെ ഞാൻ കഴിഞ്ഞ ഒരു മുധോളിന്റെ വീഡിയോ ഇട്ടുണ്ടായിരുന്നു, ആരോ എന്ന് പറഞ്ഞിട്ട്. നമ്മുടെ രാവിലേട്ടൻ തന്നെ ബിൽഡിംഗ് ഉള്ള ആരോടെ ഫാദർ എന്ന് പറഞ്ഞാൽ ഇവന്റെ കൂടെ കൊണ്ടുവന്ന ഒരു മെയിൽ ഡോഗാണ് സുൽത്താൻ. അത് ഇവരും ഭയങ്കര സൈസ് ആണ്. അല്ല സുൽത്താൻ ഇച്ചിരി കൂടെ ഹൈറ്റ് ആയിട്ടുണ്ട്. ഇതാണ് അപ്പൊ മുധോളിന്റെ ഒരു സ്റ്റാൻഡേർഡ് ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെയാണ്. ഇപ്പോഴത്തെ മുധോള് ഞാൻ പിന്നെ ഒന്നുകൂടെ പറയുന്നില്ല. അപ്പൊ എന്തായാലും പപ്പി ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ അറിയിക്കാൻ അനുസരിച്ച് നമ്പർ നമ്മൾ കൂടെ കൊടുക്കാം അല്ലേ. അപ്പൊ അതനുസരിച്ച് കോൺടാക്ട് ചെയ്ത് എന്തായാലും നമുക്ക് കാര്യം ചെയ്യാം. കെനലിന്റെ ആ വീഡിയോയും കാര്യങ്ങളും സെറ്റപ്പ് എല്ലാം നമുക്ക് കെനലാണ്. ഇതാണ് നമ്മുടെ കേജിന്റെ എൻട്രി. ഓക്കെ ഓക്കെ. അപ്പൊ നമുക്ക് ജസ്റ്റ് തുറക്കാം. പിന്നെ തുറന്നിട്ട് നമുക്ക് അകത്തോട്ട് കയറി കാണാം എങ്ങനെയാണ്. ഓക്കെ ഡോഗിനെ അയ്യോ കാലി എല്ലാരും അയച്ചുവിടാം. അപ്പതേ നമ്മുടെ മുധോൾസിനെ എല്ലാം കൂടുനാടിലാക്കിയിട്ടുണ്ട്. ഇത്രയും വലിയൊരു കേജിന്റെ ആവശ്യം സത്യം പറഞ്ഞാല് ഇവർക്കുണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുധോൾ ആയതുകൊണ്ട് തന്നെ അത്രയും നിങ്ങൾ കേട്ടോ ചുറ്റും കാണിച്ച്. ഇതിപ്പോ എത്ര അടിയുടെ നെറ്റ് എത്ര അടിയുടെ? ഇത് വന്നിട്ട് ഒരു 12 അടി ഉണ്ട്. 12 അടി. ഓക്കെ ഓക്കെ. നമ്മള് സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടിയിട്ട് അതിന്റെ ആവശ്യം ഇത്ര ആവശ്യം ഇല്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻകേസ് ചാടി പോവരുത്, പോയാ ഓടിച്ചിട്ട് പിടിക്കാൻ ഒരിക്കലും പറ്റത്തില്ല. അതുകൊണ്ട് അത് മെയിൻ ആയിട്ട് ചെയ്തേക്കുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു തുരക്കങ്ങനെ ഒരു ചാൻസ് ഉണ്ട്. ഇവര് സാധാരണ ഇത് തുരന്നിട്ട് ഇറങ്ങി പോകുന്ന ഒരു പരിപാടി ഉണ്ട്. നമ്മള് അതുകൊണ്ട് ഇതിന്റെ അടിയിലോട്ട് 2 കോൺക്രീറ്റ് ചെയ്തേക്കുക. കോൺക്രീറ്റ് ചെയ്തിട്ട് ഈ ചുമ്മാ ഇതിൽ കണ്ടതാണല്ലോ. അപ്പൊ ചുമ്മാ ഇതിലിട്ട് പിടിക്കാതിരിക്കും. അവിടെ ഒരു ബാലൻസ് ഇരുന്ന വേസ്റ്റ് ആയിട്ടുണ്ടായിരുന്ന ഓട് നമ്മൾ യൂട്ടിലൈസ് ചെയ്തതാണ്. നല്ല അടിപൊളിയാണ്. സൈഡിലെല്ലാം ഉണ്ട് ഈ സംഭവം. ഈ ഷർട്ട് അടിച്ചേക്കുന്നത് അതും ഒരു കേജ് ആക്കാനുള്ള പരിപാടിയാണ്. പുതിയൊരു കേജ് ആണ്. ഓക്കെ. നമ്മുടെ പുതിയൊരു കേജ് ആണ്. ഇതിന്റെ അകത്ത് അറൌണ്ട് ഒരു 5 kg വരുന്നുണ്ട്. ഒരു ഇതിന്റെ അകത്ത് ഡിവൈഡ് ചെയ്ത് 5 kg. ഓക്കെ. ഇപ്പൊ ഇവർ രണ്ടുപേരുള്ളതുകൊണ്ട് ഇത്ര സ്ഥലം മതിയല്ലോ. മുധോൾസിന്റെ മാത്രം തുറന്നു വിടാവോ? പിന്നെന്താ ഇപ്പം അവര് രണ്ടുപേരും ഒരുമിച്ച് ഒരു കേജിന്റെ അകത്തായിരുന്നു. ഇപ്പൊ ഇവര് രണ്ടുപേരും നമ്മള് സെപ്പറേറ്റ് ചെയ്ത് ഇട്ടേക്കുവാണ്. മീറ്റിംഗിന്റെ കഴിഞ്ഞുകൊണ്ട് അതുകൊണ്ട് സെപ്പറേറ്റ് ചെയ്ത് ഇട്ടേക്കുവാ. അതുകൊണ്ട് ഇപ്പൊ അവനെ കിടക്കാൻ വേണ്ടിട്ട് പലകെ അടിച്ചേക്കുവാണ്. അത് ഇത് നമ്മള് 2 kg ആയിട്ട് ഡിവൈഡ് ചെയ്യും. കുറച്ചും കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതൊരു ലിറ്റർ റൂം ആക്കാൻ. ഇതിപ്പം മീറ്റിംഗിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞുകൊണ്ട് ലിറ്റർ റൂം രണ്ടുപേരെ രണ്ട് കൂട്ടിലോട്ട് മാറ്റിക്കണം. ഇല്ലെങ്കിൽ രണ്ടുപേരും അപ്പുറത്തെ കൂട്ടിലായിരുന്നു. ഇപ്പൊ എല്ലാം കൂടെ സാധനം അവിടെ മേടിച്ചാൽ ചെലവ് ഇപ്പൊ എത്ര രൂപയാണ്? ഒരു രൂപ മേളായി കാണും. മെറ്റീരിയല് എങ്ങനെ പോലെ അത്രയൊന്നുമില്ല. എല്ലാം കൂടെ ഒരു രൂപയ്ക്കകത്തായിട്ടുണ്ട്, പണിക്കൂലി എല്ലാം കൂടെ. ഓക്കെ ഓക്കെ. പക്ഷെ വേറെ കാര്യമുണ്ട്, ഇത് പണിഞ്ഞത് ഇവര് തന്നെയാണ് അല്ലേ? വേറെ ആരും പുറത്തുനിന്ന് ആരെയും വിളിച്ചില്ല. എല്ലാം പണിഞ്ഞത് നിങ്ങൾ തന്നെയാണ്. ഇവിടെ 3 കൂടെ ചേർന്നിട്ടാണ്. നമ്മുടെ അമിത്, അതുപോലെ തന്നെ നമ്മുടെ ടെനി, അതുപോലെ ശ്രീനാഥ്, 3 ചേർന്നിട്ടാണ് മുധോളിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതെന്ന് ഒരാഴ്ച മുന്നേ പണിയെല്ലാം തീർത്തു, എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻകേസ് ചാടി പോവാണെന്നുണ്ടെങ്കിൽ ഓട്ടമായി കഴിഞ്ഞാല് ഓട്ടം ആയതുകൊണ്ട് ഇറങ്ങി പോയി കഴിഞ്ഞാൽ
നമുക്ക് ഓടിച്ചിട്ട് പിടിക്കുക ഒരിക്കലും പറ്റത്തില്ല. ഇവിടെ അടുത്ത് ഫോറസ്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് ഒരിക്കലും പറ്റത്തില്ല. ആനിമൽസ് ഒക്കെ ഉള്ളതുകൊണ്ട് പന്നി കുറുക്കന് എല്ലാം ഉള്ളതുകൊണ്ട് ഇപ്പൊ സുഖമാണ്. കാരണം തുറന്നു വിട്ട് കഴിഞ്ഞാൽ നേരെ പോവാ അവിടെ ഇങ്ങനെ. സാധാരണ ഈ റൂം എപ്പോഴും അടച്ചിട്ട് അവർ അതിനകത്താണ് കിടക്കുന്നത്. അതാ അവിടെ വലിയ കട്ടിലാണ് ഉണ്ടാക്കിയിട്ട് തുറന്നിട്ടാലും മഴയാവുന്നുണ്ട്, ഇവർക്ക് അങ്ങനത്തെ കയറി കിടക്കാം, ഒരു പ്രശ്നമില്ല. പുറത്തു നമുക്ക് കയറി വരികയും ചെയ്യാം. ഇപ്പൊ ഇവരെ സംബന്ധിച്ച് പുറത്തു വന്നോണ്ട് വേണം ഇവിടെ ലോക്ക് ചെയ്തിട്ട് ഫുഡ് എടുക്കാനായിട്ട് വേണം. അതെ ഇപ്പൊ നമ്മള് മെയിൻ ആയിട്ട് ഇവനെ ഇടുന്നതിനും ഭയങ്കര ക്ലവറ. നമ്മള് ഡോറ് തുറക്കുന്ന സമയം നമ്മുടെ ഇടയിൽ കൂടെ ഞൊഴഞ്ഞ പയ്യനെ തള്ളി പോയെന്ന് പറയുന്നത് ഈ ഡോർ ലോക്ക് ആയിരിക്കും. ആ ഡോർ അടച്ചതിന് ശേഷം നമ്മൾ ഇത് കേറത്തുള്ളൂ, ഒരു സേഫ്റ്റി ആയിട്ട് സാധാരണ. ഓക്കെ, അപ്പൊ ഇതാണ് കൂടിന്റെ. അകത്തോട്ടൊന്ന് അകത്തൊന്ന് കയറിയാ, അകത്തൊന്ന് കാണിച്ചേ. കണ്ട ഇത്രയും വലിയ കൂടാണ് ഈ കൂടിന്റെ. യൂട്ടിലൈസ് ചെയ്തേക്കുന്നതാണ് ഇവിടെ. അതിന് പലകയുണ്ടല്ലേ ഇവിടെ, നമുക്ക് രണ്ടു പേർക്കും കിടക്കാൻ വേണ്ടിട്ട് ചെയ്തതാണ്. അത് കണ്ടോ, ലീഷും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ലീഷും കാര്യങ്ങളെല്ലാം ടെൻഡൻസി ഉണ്ട്. ഇതൊരു ടൈം കഴിഞ്ഞില്ലെന്നാണ് തോന്നുന്നത് അല്ലേ? ഓക്കെ. അപ്പം അവിടെ കണ്ടോ ലീഷും കാര്യങ്ങളെല്ലാം ഉണ്ട്. അത് ഹാൻഡ്മെയ്ഡ് ആണ്, സംഭവം കുതിരയുടെ ആയിരുന്നു അല്ലേ? ഓക്കെ. അപ്പൊ ഇവർക്ക് വേണ്ടിട്ട് നമ്മൾ യൂസ് ചെയ്തോണ്ടിരിക്കുവാണ്. അപ്പൊ എന്തായാലും ഇപ്പൊ മീറ്റിംഗ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുവാണ്. ഓക്കെ, അപ്പൊ ഞാൻ ഇപ്പോഴും പറയാണ്, മുമ്പേ പറഞ്ഞതാണ്, പപ്പിയെ വേണ്ടവര് ഡയറക്റ്റ് കോണ്ടാക്ട് ചെയ്യുക. അടിപൊളി പപ്പിയാണ്, കാരണം നിങ്ങൾക്ക് മെയിലിനെ ഫീമെയിലേയും കാണുന്ന മനസ്സിലാവും. എനിക്കറിയാം അടിപൊളി ലൈൻസ് ആണ്. ഇതിനെ ഇപ്പോ എടുത്തത് ഞങ്ങൾ എല്ലാവരുടെയാണ്, കണ്ണൂരിൽ പോയിട്ട് നമ്മുടെ രാഹുലേട്ടന്റെ അടുത്തു നിന്ന്. പപ്പിയെ വേണ്ടവര് കോണ്ടാക്ട് ചെയ്യുക. അപ്പൊ കൂടും കാര്യങ്ങളെല്ലാം കണ്ടു, നിങ്ങൾക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. വേറെ തന്നെ പറയാനുണ്ടോ? ഓക്കെ, ഇപ്പൊ നൈറ്റ് ആകുമ്പോൾ അടിപൊളി ആയിരിക്കും അല്ലേ? കുറച്ചുകൂടെ നല്ല ആംബിയൻസ് ഒക്കെ ആയിരിക്കും. കൊതുവൊക്കെ ഓടിക്കാൻ വേണ്ടിട്ട് പുഹയും എല്ലാം ഫുള്ള് ലൈറ്റ് ഉണ്ട്, ടർഫ് പോലെയാണ്. ഓക്കെ, അപ്പൊ ഞാനിപ്പോഴും പറഞ്ഞു, ഞാൻ കണ്ടത് വെച്ച് നല്ലൊരു ബെസ്റ്റ് മുധോളാണ് ഇത്. അപ്പൊ പപ്പിയെ വേണ്ടവര് വിളിക്കുക, കോണ്ടാക്ട് ചെയ്യുക. നല്ല ഗ്യാരണ്ടി പപ്പീസ് ആണ്. വിത്ത് കെ സി ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. വേറെ കെ സി ഇല്ലാതെ കൊടുക്കുന്ന പരിപാടി ഇല്ല. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.